യുവതിയുടെ പരാതിയിൽ നടൻ നിവിൻ പോളിക്കെതിരെ ബലാത്സംഗ കേസ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോന്നുള്ള കാര്യം എനിക്കറിയില്ല. ആളെ നാണം കെടുത്തിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വക ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ രപ്പൻ. ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പൊ ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ. ഇതൊരു ഫോൾസ് അലിഗേഷൻ ആണ്. ഇതൊരു ഡിഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കരുതി കൂട്ടിയുള്ള ഒരു ശ്രമമാണ്. എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഷാജി അങ്ങനല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ഇന്റർവ്യൂ ഒന്നും വിളിച്ചിട്ട് നമ്മളെ ശാരീരികമായി ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നിവിൻ പോളി, നിവിൻ പോളി, ബഷീർ ഇവരിൽ നിന്ന് മോശമായ അനുഭവമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. നമ്മളെ മയക്കുമരുന്ന് ഉപയോഗിച്ച് നമുക്ക് ബോധമില്ലാത്ത രീതിയിലാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. അങ്ങനെ കഥകൾ എന്താ, ആർക്കാ പാടി നടക്കാൻ വയ്യാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. താങ്കളുടെ ആരോപണം നിവിൻ പോളി നിഷേധിച്ചിട്ടുണ്ട്. ചെയ്തവരാരും ചെയ്തൊന്നും പറയുന്നില്ല. അപ്പൊ ഇതിന്റെ സത്യം എവിടം വരെ പോകുന്നു അതുവരെ തെളിയിക്കാനായിട്ട് ഞാൻ മുമ്പോട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ കണ്ടറിയണം കോശി, നിനക്ക് എന്താ സംഭവിക്കുന്നത്? ഹസ്ബൻഡിന്റെ മെയിൽ ഐ ഒക്കെ ഹാക്ക് ചെയ്യുകയും പിന്നെ ഭീഷണിപ്പെടുത്തി, അതായത് അവർ പുറത്തിറങ്ങുമ്പോൾ അവർ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമ്പോൾ അമ്മനെ കൊണ്ട് കൊല്ലിക്കും, കുണ്ടുകളെ വിട്ടാക്രമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞതൊക്കെ ചെയ്യേണ്ടി വന്നു അവിടെ നിന്ന്. എന്നാ അപരാധം കാണിച്ച്? അല്ല ഇപ്പൊ പെമ്പിളാരെ നോക്കിയാൽ തന്നെ കേസാ, ജാമ്യം വരെ കിട്ടില്ല. പക്ഷെ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിന്റെ ഏതറ്റം വരെ പോണെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും. നീ തീർന്നടാ, നീ തീർന്നു, ഇത്ര അഹങ്കാരം പാടില്ലടാ, നീ തീർന്നടാ, നീ തീർന്നു, തീരട്ടെ.